നമസ്കാരം. മെട്രോമാൻ ഈ ശ്രീധരൻ ബിജെപിയിൽ ചേർന്നിരിക്കുകയാണ്. കേരളം പിടിക്കാൻ ഏത് വിധേനയും ബിജെപി നോക്കാൻ ശ്രമിക്കുന്നതിനിടയാണ് ഇപ്പോൾ ശ്രീധരനെ ബിജെപിയിലേക്ക് എടുത്തു എന്നുള്ള വാർത്ത കൂടി പുറത്തുവരുന്നത്. ഇത് ബിജെപിക്ക് പ്രതീക്ഷയേകുന്നതാണ്. അതോടൊപ്പം തന്നെ കേരളം പിടിക്കാനുള്ള ബിജെപിയുടെ വ്യാമോഹമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതും. ഇതാണ് ഇത്തവണത്തെ ബിജെപിയുടെ കേരളത്തിലെടുത്ത പുതിയ തന്ത്രം. പൊതുസമ്മതരെ പരമാവധി പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, മത്സരിപ്പിക്കുക, വിജയിക്കുക, ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ തന്ത്രം. പൊതുസമ്മതിയുടെ കാര്യത്തിൽ ഈ ശ്രീധരനെ വെല്ലാൻ കേരളത്തിൽ മറ്റൊരാൾ നിലവിൽ ഉണ്ടാവില്ല എന്നും വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്നാൽ ഈ ശ്രീധരന്റെ വരവ് ബിജെപിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നതും. ഈ ശ്രീധരന പ്രായം 88 കഴിഞ്ഞു. 2021 ജൂൺ മാസത്തിൽ അദ്ദേഹത്തിന് 89 വയസ്സ് പൂർത്തിയാകും. ഈ പ്രായത്തിലാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് എന്ന വലിയ പ്രത്യേകത കൂടി എടുത്തു പറയേണ്ടതായുണ്ട്. ഇത് പതിവില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. ബിജെപി അനുഭാവിയായി പ്രചരണത്തിനിറങ്ങാനല്ല ഈ ശ്രീധരൻ എത്തുന്നത്, പാർട്ടിയിൽ അംഗത്വം എടുക്കാനാണ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാനും തയ്യാറാണ് എന്ന് ശ്രീധരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇതിനോടകം തന്നെ. അത്തരമൊരു ലക്ഷ്യം ബിജെപിക്കുമുണ്ട്. ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലിൽ പ്രായം വലിയൊരു പ്രശ്നം തന്നെയാണ്. എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും എല്ലാം ഒതുക്കി നിർത്തിയത് പ്രായപരിധിയുടെ പേര് പറഞ്ഞിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശ്രീധരൻ പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ ആ പ്രായപരിധിക്കും ഏറെ മുകളിലായിട്ടാണ്. ബിജെപിയിലെ പഴയ ശ്രേണിയിൽ ഇപ്പോഴും ചില നേതാക്കളെ ഒക്കെ അവശേഷിക്കുകയാണ്. ഓ രാജഗോപാലന് പ്രായത്തിന്റെ പേരിൽ ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെടുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഈ ശ്രീധരന് ഈ പ്രായത്തിൽ എങ്ങനെ സീറ്റ് നൽകുമെന്ന ചോദ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. വിട്ടുവീഴ്ചകളും കോംപ്രമൈസുകളും ഇല്ലാത്ത ആളാണ് ഈ ശ്രീധരൻ എന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന വിലയിരുത്തലുകളും. അത്തരമൊരാൾക്ക് ബിജെപി നേതാക്കൾക്കൊപ്പം എങ്ങനെ നിന്നു പോകാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നതും. കടുത്ത ഉൾപാർട്ടി പ്രശ്നങ്ങളും വിഭാഗീയതയുമാണ് കേരളത്തിലെ ബിജെപിയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതും. ബിജെപിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഈ ശ്രീധരൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. മറ്റു നേതാക്കളെ പോലെ ശ്രീധരനെ എളുപ്പത്തിൽ തള്ളിക്കളയാനും നേതൃത്വത്തിന് കഴിയുന്ന കാര്യമല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇപ്പോഴുണ്ടാക്കുന്ന നേട്ടത്തിന്റെ ഇരട്ടി തിരിച്ചടിയായിരിക്കും സൃഷ്ടിക്കുക. ഈ ശ്രീധരന്റെ പൊതുസമ്മതിയും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ചു നാളായിട്ടുള്ളൂ. അടുത്തിടെ അദ്ദേഹം എടുത്ത പല നിലപാടുകളും വലിയ എതിർപ്പുകൾക്ക് വഴിവെച്ചിരുന്നു. വൈദഗ്ധ്യമില്ലാത്ത മേഖലകളെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് പലപ്പോഴും ഈ ശ്രീധരനെ വലിയ വിമർശനങ്ങൾക്ക് വിധേയനാക്കിയിട്ടുള്ളതും. ഇതുകൂടാതെ PT ഉഷയും BJP യിലേക്ക് എത്തുന്നുവെന്നാണ് വിവരം. ജേക്കബ് തോമസ് ഇതിനകം തന്നെ BJP അംഗത്വം എടുത്തു കഴിഞ്ഞു. ഇനിയും കൂടുതൽ പൊതുസമ്മതരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതും. ഒരുപാട് കാലം BJP വേണ്ടി പ്രവർത്തിക്കുകയും ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത പ്രവർത്തകരും നേതാക്കളും ഒരുപാടുണ്ട്. അവരെ തള്ളിയായിരിക്കും പൊതുസമ്മതരായ പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കി ഇപ്പോൾ ഇറക്കുക. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി പടർത്തുമെന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും ശ്രീധരന്റെ വരവോടെ കേരളത്തിൽ BJP വേരുറപ്പിക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം.